പാലാരൂപതാധ്യക്ഷന്മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു തരുന്ന ജൂവി സ്റ്റോറി നമ്പർ 11. സോളമൻ ബുദ്ധിരാക്ഷസനായിട്ടാണ് അറിയപ്പെടുന്നത്. എല്ലാ അറിവും അദ്ദേഹത്തിനുണ്ട്. മൃഗങ്ങളുടെ ഭാഷ പോലും അദ്ദേഹത്തിന് അറിയാം എന്നതായിരുന്നു സാധാരണ ജനത്തിൻ്റെ സങ്കല്പം. ഒരിക്കൽ ഒരു സന്ധിയിൽ ഒരു കഴുകൻ പറന്നു വന്ന് സോളമനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങ് വിഷാദമുഖനായിട്ട് കാണപ്പെടുന്നത്? സോളമൻ പറഞ്ഞു, ദൈവത്തിന് വേണ്ടി ഭൂമിയിൽ ഒരു ആലയം പണിയാൻ ഒരുങ്ങുകയാണ്. പക്ഷേ അതിനുപയോഗിക്കേണ്ട കല്ലുകൾ, കോടാലി, മഴു, ഉളി തുടങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് മുറിക്കരുത് എന്ന് കൽപ്പിച്ചിട്ടുണ്ട്. എന്തെങ്കിലും മാർഗം കാണും, അല്ലെങ്കിൽ ദൈവം അങ്ങനെ പറയില്ല എന്നുകൂടി സോളമൻ പറഞ്ഞു. കഴുകൻ പറഞ്ഞു, മാർഗമുണ്ട്, പക്ഷേ പറുദീസ വരെ പോകണം. സോളമൻ പറഞ്ഞു, അത് നടക്കില്ല, അതിൻ്റെ വാതിലുകൾ അടച്ചിട്ടിരിക്കുകയാണ്. കഴുകൻ പറഞ്ഞു, ഞാൻ പോയി ആ രഹസ്യം കണ്ട് അതിൻ്റെ മേൽ പറന്നിറങ്ങി ആ രഹസ്യം കൊണ്ടുവന്നു തരാം. വർഷങ്ങൾ കഴിഞ്ഞ് കഴുകൻ ഒരു ചെറിയ വലയുമായി വന്നു. സോളമൻ ചോദിച്ചു, ഇതെന്താണ്? കഴുകൻ പറഞ്ഞു, ഇതാണ് ഷമീർ വോംസ്. ഷമീർ പാറ ഭക്ഷിക്കും. സാവധാനം പാറകളരിഞ്ഞ് കൂട്ടിയതുപോലെ കിട്ടും. ഈ പുഴുക്കളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങയ്ക്ക് വേണ്ടിയാണ്. ഈ ദേവാലയം പണിയാൻ അവ അങ്ങയെ സഹായിക്കും. ഈ പുഴുക്കൾ പാറക്കൂട്ടങ്ങളെ മുറിക്കുകയും വെട്ടിയൊരുക്കുകയും കട്ട് ആൻഡ് ട്രിം ചെയ്യും. 1 ദിനവൃത്താന്തം 24:24, ജോഷുവ പ്രവാചകന്റെ പുസ്തകം 15:48, ന്യായാധിപന്മാർ 10:2 എന്നിവിടങ്ങളിൽ ഷമീർ എന്ന പ്രയോഗം കാണാം. സോളമൻ പറഞ്ഞു, ജനങ്ങൾ എന്നെ ബുദ്ധിമാൻ എന്ന് വിളിക്കുന്നത് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇതാ ഇവിടെ എന്നേക്കാൾ ബുദ്ധിയുള്ള മറ്റ് ജീവജാലങ്ങൾ. എല്ലാ സൃഷ്ടിജാലങ്ങളിൽ നിന്നും നമുക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ട് എന്ന് ദൈവം പഠിപ്പിക്കുകയാണ്.